തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി വ്യാപകമായി ഉയർന്ന ആരോപണ പ്രത്യാരോപണങ്ങളിൽ ശ്രദ്ധേയമായി നിന്നത് ബി ജെ പിയും എസ് ഡി പിയും ഒക്കെയായി ചേർന്ന് എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ആരോപണമാണ് അതിൻ്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി മാത്യു കുഴൽനാടനും ഡി വൈ എഫ് ഐ സംസ്ഥാന സെക്രട്ടറി റഹീമും തമ്മിൽ കൊമ്പ് കോർക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി മാത്യു കുഴൽനാടനാണെങ്കിൽ എക്സൽ ഷീറ്റ് ഉപയോഗിച്ച് യു ഡി എഫ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എന്നുള്ള അതിശ്രദ്ധേയമായ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്ന മഹാനായ രാഷ്ട്രീയ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ആ കണ്ടുപിടുത്തത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ആകണം റഹീമിനോട് ചാനൽ ചർച്ചയിൽ പറഞ്ഞു റഹീമിൻ്റെ നാടായ വെമ്പായം പഞ്ചായത്തിൽ എസ് ഡി പി എയുമായി ചേർന്നല്ലേ 2015 ഇടതുമുന്നണി ഭരിച്ചത് എന്ന് ആ ഒരൊറ്റ ചോദ്യം ചോദിച്ചത് മാത്രമേ കുഴൽനാടൻ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ റഹീം പറഞ്ഞു ഒന്ന് റഹീമിൻ്റെ പഞ്ചായത്തല്ല അത് റഹീം തൊട്ടടുത്ത പഞ്ചായത്തായ മാണിക്കൽ പഞ്ചായത്തിലാണ് റഹീമിൻ്റെ ബന്ധമുള്ള അല്ലെങ്കിൽ റഹീമിൻ്റെ പ്രവർത്തന മേഖലയൊക്കെ ആയിരുന്ന ഇടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ റഹീമിന് ആ പഞ്ചായത്തിൻ്റെ ചരിത്രം വളരെ കൃത്യമായി പറയാനും സാധിച്ചു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാത്യു കുഴൽനാടൻ ഉത്തരം കിട്ടാതെ അദ്ദേഹം ഉടലുന്ന കാഴ്ചയും നമ്മൾ കണ്ടു എന്തായാലും ഈ വെമ്പായം പഞ്ചായത്ത് അവിശുദ്ധ സഖ്യങ്ങളുടെ ഒരു വലിയ കൂടാരമാണ് എന്നുള്ള ചരിത്രമുണ്ട് അതുകൊണ്ട് തന്നെ വെമ്പായത്തിൻ്റെ ചരിത്രം മാത്രം പരിശോധിച്ചാൽ മതി നമ്മുടെ മുന്നണികളുടെ അവിശുദ്ധ ബന്ധത്തിൻ്റെ ആഴവും പരപ്പും എത്രയെന്ന് അറിയാം മാത്യു കുഴൽനാടനും റഹീമുമായുള്ള ആ ചർച്ച അവിടെ വെച്ച് കാരണം അവതാരകയ്ക്ക് അതേക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ട് ആ വിഷയം അവിടെ വെച്ച് മാറുകയും പിന്നീട് അവർ നടത്തി വന്ന രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ വെമ്പായത്തിൻ്റെ ചരിത്രം നമ്മൾ അറിയണം ഓരൊറ്റ എസ് ഡി പി എ അംഗം കഴിഞ്ഞ രണ്ട് ഭരണസമിതികളിലും ഓരോ അംഗം മാത്രമാണ് എസ് ഡി പി എക്കുള്ളത് പക്ഷേ കഴിഞ്ഞ രണ്ട് ഭരണസമിതികളിലും അവർ എങ്ങനെയാണ് മുന്നണിയെ അല്ലെങ്കിൽ ഇടതുമുന്നണിയെയും യു ഡി എഫിനെയും ശിഥിലമാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയത് എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണം നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും വെമ്പായം പഞ്ചായത്തിലെ ആകെയുള്ള 21 സീറ്റിൽ ഒരിടത്ത് എസ് ഡി പി ഐ ജയിച്ചു 10 ഇടതുമുന്നണി ജയിച്ചു 7 സി പി എം പ്രതിനിധികളും 3 സി പി ഐ പ്രതിനിധികളും 8 യു ഡി എഫ് ജയിച്ചു കോൺഗ്രസ്സാണ് 2 ബി ജെ പി സ്ഥാനാർത്ഥികളും ജയിച്ചു സ്വാഭാവികമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ വോട്ടെടുപ്പ് നടക്കുമ്പോൾ കേവല ഭൂരിപക്ഷമൊന്നും തെളിയിക്കേണ്ട ഒരു സാഹചര്യമില്ല ഒന്നിലധികം പേർ മത്സരിക്കാതിരുന്നാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ അവിടെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും അങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നു എൽ ഡി എഫിൻ്റെ പ്രതിനിധിയായിരുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്ന ചിത്രലേഖ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അന്ന് 10 ഇടതുപക്ഷത്തിന് കിട്ടി 8 എൽ ഡി എഫിന് കിട്ടി എസ് ഡി പി എയും ബി ജെ പിയും ആദ്യഘട്ടത്തിൽ യു ഡി എഫിന് കിട്ടി എസ് ഡി പി എയും യു ഡി എഫ് ബി ജെ പിയും ആദ്യഘട്ടത്തിൽ വിട്ടുനിന്നു പക്ഷേ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 അവിടെ യു ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നു സി പി ഐയിൽ ഉടലെടുത്ത ചില തർക്കങ്ങൾ കാരണം സി പി എമ്മും സി പി ഐയും തമ്മിലുണ്ടായ ചില തർക്കങ്ങൾ കാരണം ആ അവസരം മുതലെടുക്കാം എന്ന വ്യാജേന യു ഡി എഫ് കൊണ്ടുവന്ന ആ അവിശ്വാസ പ്രമേയം പാസ്സായി എങ്ങനെയാണ് പാസ്സായത് എൽ ഡി എഫിലെ അന്തചിത്രം കൊണ്ടല്ല അത് പാസ്സായത് യു ഡി എഫിനോടൊപ്പം എസ് ഡി പി ഐ അംഗവും ബി ജെ പി അംഗവും ആ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു 10-11 വോട്ടുകൾക്ക് ആ അവിശ്വാസ പ്രമേയം പാസ്സാവുകയും പ്രസിഡന്റ് ചിത്രലേഖയ്ക്ക് രാജിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു പിന്നെയും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നു ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കാരണം അതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി ബി ജെ പിയും എസ് ഡി പി ഐയും കൂടി ചേർന്ന് യു ഡി എഫിനോടൊപ്പം നിന്ന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്താക്കാൻ നിൽക്കുക എന്നുള്ളത് നമ്മൾ കേട്ട കേൾവിയില്ലാത്ത അവിശുദ്ധ സഖ്യം അന്നേ ഈ വെമ്പായം പഞ്ചായത്തിൽ രൂപം കൊണ്ടു അതിനുശേഷം പിന്നെയും പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എൽ ഡി എഫിന് 10 ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ എൽ ഡി എഫിന് സുരക്ഷിതമായി തന്നെ അധികാരത്തിലെത്താം ആരുടെയും പേടിയില്ല നറുക്ക് പോലും വേണ്ടാത്തുന്ന ഒരവസ്ഥ കാരണം ബി ജെ പിയും എസ് ഡി പി ഐയും യു ഡി എഫിനെ സഹായിച്ചാൽ മാത്രമാണല്ലോ അവിടെ മറ്റെന്തെങ്കിലും ഒരു സവിശേഷ സാഹചര്യം ഉരുത്തിരിയുന്നത് ഏതായാലും ഇത് സംസ്ഥാനം ഒട്ടാകെ ചർച്ചയായതിൻ്റെ അടിസ്ഥാനത്തിൽ 2 നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യു ഡി എഫിനെ സഹായിച്ചില്ല പക്ഷേ എസ് ഡി പി ഐ എന്ത് ചെയ്തു ആ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു അപ്പോൾ 11-8 എന്നുള്ള നിലയിൽ അവിടെ എൽ ഡി എഫിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജയിച്ചു
അപ്പോൾ അടുത്ത ന്യായമായി ഇതാ എസ് ഡി പി ഐ എൽ ഡി എഫിനെ പിന്തുണച്ചിരിക്കുന്നു എന്നുള്ളത്. സാങ്കേതികമായി ആ എസ് ഡി പി ഐ അംഗത്തിൻ്റെ വോട്ട് കിട്ടിയില്ലെങ്കിലും 10-8 എന്നുള്ള നിലയിൽ ബി ജെ പി വിട്ടുനിന്നാൽ ഈ എസ് ഡി പി ഐ അംഗവും വിട്ടുനിന്നാൽ 10-8 എന്നുള്ള നിലയിൽ എൽ ഡി എഫിന് സുരക്ഷിതമായ അധികാരത്തിലെത്താവുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ എസ് ഡി പി ഐക്കാരൻ അയാളുടെ കുരുട്ടുബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യുകയും അതൊരു രാഷ്ട്രീയ ചർച്ചയാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തതിന് എൽ ഡി എഫ് എന്ത് പിഴച്ചു? അതുകൊണ്ട് തന്നെ അവിടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടുന്ന സവിശേഷ സാഹചര്യമൊന്നും ഉരുത്തിരിഞ്ഞില്ല. അത് ഇടതുമുന്നണിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ട് ആ ഒരു വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് കരുതി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന നിലപാട് സ്വീകരിച്ചു. അപ്പോഴും ആ പഞ്ചായത്തിൽ സംഭവിച്ച മറ്റൊരു ചരിത്രമുണ്ട്. അവിടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഒന്നുപോലും, ഈ വൈസ് പ്രസിഡന്റിന് കിട്ടാവുന്ന ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒഴികെയുള്ള ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഇടതുമുന്നണിക്ക് കിട്ടിയില്ല. കാരണം അവിടെ എസ് ഡി പി ഐയും ബി ജെ പിയും യു ഡി എഫും ചേർന്ന് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളൊരു സഖ്യമുണ്ടാക്കി വീതിച്ചെടുക്കുകയായിരുന്നു. 2.5 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെയും മുന്നണിക്കകത്തെ ധാരണ പ്രകാരം സി പി എം പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച് സി പി ഐയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി വന്നു. അപ്പോഴും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇതുപോലെ തന്നെ എസ് ഡി പി ഐ അംഗം ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു, സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. അപ്പോഴും നാളിളക്കുന്ന പ്രചരണമായി എസ് ഡി പി ഐയും സി പി എമ്മും ഇടതുമുന്നണിയും തമ്മിൽ ബന്ധം എന്ന്. അപ്പോഴും നേരത്തെ സ്ഥിതി തന്നെ, ബി ജെ പി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു, 11-8 എന്നുള്ള നിലയിൽ ജയിച്ചു. ആ എസ് ഡി പി ഐ അംഗം വോട്ട് ചെയ്തില്ലെങ്കിലും 10-8 എന്നുള്ള നിലയിൽ ജയിക്കാവുന്ന ഇടം. അതുകൊണ്ട് തന്നെ അവിടെയും ഒരു രാഷ്ട്രീയ നാടകത്തിന് അല്ലെങ്കിൽ ഒരു രാജിവെക്കൽ നാടകത്തിനൊന്നും പ്രസക്തി ഉണ്ടായിരുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെമ്പായം പഞ്ചായത്തിൽ സംഭവിച്ചത്. ഇതുതന്നെയാണ് റഹീം വളരെ കൃത്യമായി കാറ്റക്കുഴൽ നാടനോട് പറഞ്ഞതും ഞാൻ പരിശോധിച്ച് പറയാമെന്ന് അദ്ദേഹം മറുപടി പറയാതെ പോയതും. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒരു സീറ്റ് അവിടെ കുറഞ്ഞു. 9-8-3-1 കഴിഞ്ഞ തവണ വിജയിച്ച അതേ സീറ്റിൽ തന്നെ എസ് ഡി പി ഐ ഇക്കുറിയും വിജയിച്ചു. ബി ജെ പിക്ക് ഒരു സീറ്റ് കൂടി, യു ഡി എഫിന് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ സീറ്റ്. പക്ഷേ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് 8 പേരോടൊപ്പം എസ് ഡി പി ഐയുടെ അംഗം കൂടി ചേർന്ന് വോട്ട് ചെയ്തതോടെ 9-9 എന്നുള്ള നില വന്നു. നറുക്കെടുപ്പ് വേണ്ടി വന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും എസ് ഡി പി ഐ അംഗത്തിൻ്റെ പിന്തുണയോടുകൂടി തുല്യം അവസ്ഥയിലെത്തിയ യു ഡി എഫുകാർ രണ്ടു നറുക്കെടുപ്പിലും അവിടെ വിജയിച്ചു. പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും യു ഡി എഫിന് കിട്ടി നറുക്കെടുപ്പിലൂടെ. എസ് ഡി പി ഐ അംഗത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് ആ നറുക്കെടുപ്പിലേക്കുള്ള അവസ്ഥ എത്തിയത്. അങ്ങനെ എസ് ഡി പി ഐ ബന്ധത്തോടുകൂടി അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും കിട്ടിയ യു ഡി എഫ് ആ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കണം എന്നുള്ള മുറവിളി ഉയർന്നതോടെ, കാരണം എൽ ഡി എഫ് അത്തരത്തിൽ കിട്ടിയ പ്രസിഡന്റ് സ്ഥാനങ്ങളൊക്കെ രാജിവെച്ച് മാതൃക കാട്ടിയപ്പോൾ പോരുവഴിയിലും വെമ്പായത്തും അത്തരം സ്ഥാനങ്ങൾ രാജിവെക്കാൻ യു ഡി എഫിൻ്റെ പ്രതിനിധികൾ തയ്യാറാകാതിരുന്നത് വലിയ ചർച്ചയായിരുന്നു. പാർട്ടി അവരെ പുറത്താക്കിയിരിക്കുന്നു എന്നൊക്കെ വാർത്തകളുണ്ട്. കോൺഗ്രസിലെ പുറത്താക്കൽ എന്താണ് എന്ന് നമുക്കറിയാം. എന്തായാലും 6 മാസം കഴിഞ്ഞ് അവിശ്വാസം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. 6 മാസമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇതൊക്കെ മറന്നുപോകും എന്നുള്ള കണക്കുകൂട്ടലിൽ ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നാളെയും കോൺഗ്രസ്സുകാരായി തന്നെ തുടരും എന്ന് തന്നെ നാം കരുതേണ്ടിയിരിക്കുന്നു. അവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതാണ്. എസ് ഡി പി ഐ പിന്തുണയോടെ കൂടിയുള്ള പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാണുള്ളത്. ഔദ്യോഗികമായി ജില്ലാ കമ്മിറ്റി അവരെ പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ ഇപ്പോഴും പ്രാദേശികമായി കോൺഗ്രസ്സുകാരായി തന്നെ തുടരുകയാണ്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളാണ് അവിടുത്തെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും, ബീനാ ജയനും ജഗന്നാഥ പിള്ളയും. ഇതാണ് വെമ്പായത്തിൻ്റെ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ചരിത്രം. അപ്പോൾ ആരാരെയാണ് കുറ്റം പറയേണ്ടത്? എസ് ഡി പി ഐ വളരെ ബോധപൂർവം തങ്ങളുടെ നിലപാടുകൾ ഈ രണ്ട് മുന്നണികൾക്കും ദോഷമുണ്ടാക്കുന്ന തരത്തിൽ എങ്ങനെയാണ് ഫലപ്രദമായി പ്രയോഗിച്ചത് എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ് വെമ്പായം. യു ഡി എഫിനോടൊപ്പം ചേർന്നു, ബി ജെ പിയോടും യു ഡി എഫിനോടും ഒപ്പം ചേർന്നു, എൽ ഡി എഫിന് വോട്ട് ചെയ്ത് നാടകം കളിച്ചു, ഇത്തവണ വീണ്ടും യു ഡി എഫിനോടൊപ്പം ചേർന്നു. അങ്ങനെ എസ് ഡി പി ഐ ഒറ്റയാളേ ഉള്ളൂ എങ്കിലും അവരെങ്ങനെയാണ് ഈ വെമ്പായം പഞ്ചായത്തിനെ സംസ്ഥാന തലത്തിൽ തന്നെ അവിശുദ്ധ സഖ്യത്തിൻ്റെ ഒരു വലിയ കേന്ദ്രമാക്കി മാറ്റിയത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ മുന്നിലുള്ളത്.